ഹാർദ്ദമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി പള്ളിയുടെ മുൻപിലാണ്. ഏതാണ്ട് 400 വർഷങ്ങൾ പഴക്കമുള്ള ഒരു കഥ ഈ പള്ളിക്കുണ്ട്. മലബാറിലെ പ്രശസ്തനായ ഒരു പുരോഹിതന്റെ അനുഗ്രഹത്തോടുകൂടി ഒരു സിദ്ധൻ ഓച്ചിറയിൽ നിന്ന് പുതിയകാവ് എന്ന സ്ഥലത്തെത്തി. പുതിയകാവ് എന്ന കരുനാഗത്തിന്റെ വിഹരകേന്ദ്രമായിരുന്നു, ആരും തന്നെ അടുക്കാത്ത ഒരു പ്രദേശം. പക്ഷേ ഈ സിദ്ധൻ അന്നത്തെ രാജാവിനോട് കുറച്ച് സ്ഥലം ആവശ്യപ്പെട്ടു. രാജാവ് നൽകുകയും ചെയ്തു. സിദ്ധന്റെ കഴിവുകൾ ഉപയോഗിച്ച് സിദ്ധൻ ആ കരുനാഗത്തെ കീഴടക്കി കാട്ടിലേക്ക് വിട്ടു. പിന്നെ ആരും ആ കരുനാഗത്തെ കണ്ടിട്ടില്ല. സന്തോഷവാനായ രാജാവ് അവിടെ സ്ഥലം സിദ്ധന് നൽകി. സിദ്ധന് ഒരു പള്ളി പണിയാനുള്ള അനുമതിയും രാജാവ് നൽകി. അങ്ങനെ പണിഞ്ഞതാണ് ഈ ഒരു പള്ളി എന്ന് പറയുന്നത്. ഈ പള്ളി ഇപ്പോൾ പുതുക്കി പണിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കരുനാഗങ്ങൾ വാഴുന്ന ഒരു പ്രദേശമായിട്ടുള്ള സ്ഥലത്ത് ഒരു പള്ളി വന്നപ്പോൾ കരുനാഗപ്പള്ളി എന്ന പേരുണ്ടായി. എന്തായാലും കരുനാഗപ്പള്ളിയിൽ ഇനിയും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പള്ളികളുമുണ്ട്. അവയൊക്കെ കണ്ടിട്ട് നമുക്ക് ടേസ്റ്റ് ടേബിളിലേക്ക് മടങ്ങിയെത്താം. കരുനാഗപ്പള്ളിയിലെ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് പടനായർ കുളങ്ങര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് മുന്നിൽ വളരെ രസകരമായ